ഇന്ന് കൊല്ലത്തിനെ തേജിനെ വന്ന് എൻ്റെ മനം കുളിർന്നു. ഇത്രയും മക്കൾ മുമ്പിലൊക്കെ ഇരുന്ന് കണ്ടേറ്റി പോകണത് എനിക്ക് നല്ലതാണ്. ഞാൻ നിരവധി അവാർഡുകൾ പലപ്പോഴായി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഗാന്ധി ഭവൻ്റെ അവാർഡിന് ഞാൻ മറ്റെല്ലാ അംഗീകാരത്തെക്കാളും ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പലപ്പോഴും അവാർഡുകൾ എന്ന് പറയുമ്പോൾ കൈത്തുമ്പിൽ വരെ വെട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവസരങ്ങൾ എനിക്കുണ്ട്. അതിനേക്കാളേറെ ഞാൻ കൊച്ചിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലും അതേ അനുഭവം ഉണ്ടാവുകയും അച്ഛൻ മിണ്ടാതെ ഇരിക്കുന്നതും സംസ്ഥാന ദേശീയ അവാർഡുകൾ കൈത്തുമ്പിൽ വരെ എത്തിയിട്ട് പോയപ്പോഴും അച്ഛൻ മിണ്ടാതെ പുഞ്ചിരിച്ചിരുന്ന അച്ഛനെ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ അവാർഡുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഹരമായി തന്നെ നിൽക്കുന്ന ഒരു പുത്രനാണ് ഞാൻ. മലയാള സിനിമയിൽ കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമായ ഒരു കാര്യമാണ്. അഭിനയമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഏതാണ്ട് 195 സിനിമയെ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയും സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ പലപ്പോഴും സിനിമാ പ്രവർത്തനങ്ങളിൽ നിന്നും ഇടയ്ക്ക് മാറി നിൽക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ 21 വർഷം പ്രിൻസിപ്പൽ സ്ഥാനത്തിൽ നിന്നും സ്വയം വിരമിക്കൽ നൽകിക്കൊണ്ട് സിനിമയുമായി പൂർണ്ണമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി മാറി നിൽക്കുകയാണ്. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനമാണ് തീർച്ചയായും എന്നെ പോലത്തെ വ്യക്തികൾക്ക് ആവശ്യം. ഗാന്ധി ഭവൻ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നൽകുന്ന ഒരു അവാർഡ്, ഒരുപാട് സന്തോഷമുണ്ട്. ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ എല്ലാ ഈശ്വരന്മാരോടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരോടും ഈ സിനിമയുടെ സംവിധായകനായ VKPയോടും പിന്നെ ഈ സിനിമയ്ക്ക് കാരണബോധനായ ഇതിൻ്റെ പ്രൊഡ്യൂസറായ നാസിറക്കയോടും ഇതിൻ്റെ തിരക്കഥാകൃത്തായ സുരേഷ് ബാബുവിനോടും എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാ കലാകാരന്മാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ എൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ണതാണ് ഇനി ഞാൻ പാടില്ല. എൻ്റെ തൊണ്ട മുറിച്ച് നമ്മൾ അങ്കി അവിടെ ഇവിടെയൊക്കെ പരിപാടി പോയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ടിട്ട് എൻ്റെ തൊണ്ട വേദന കുറിച്ചുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി നമ്മൾ ഇനി നേരാന്ന് നമ്മൾ നാട്ടിപ്പാടി പോയി ചേരണ്ടേ? അപ്പം നമ്മൾ നേരത്തെ തന്നെ ഇനി പുറപ്പെടും. മക്കൾക്ക് ഇനി എല്ലാവരും ഒക്കെ സന്തോഷമായിട്ട്
നമ്മുടെ കൊല്ല രാജ്യത്തിനൊക്കെ വന്ന് കൊറോണ കേളാന്ന് മാറി കിട്ടി. ഇന്ന് നിങ്ങളെ ഞാൻ ഈ തേജിനെ ഇത്ര ആളുകളൊക്കെ ഒരു ദൈവത്തെ കണ്ട പോലെ കണ്ട് എൻ്റെ അട്ടപ്പാടിനെ പോയി ഞാൻ ചേർന്നതാണ്. എല്ലാവർക്കും ടീച്ചറോ നന്ദി നമസ്കാരം കേട്ടോ.